സീനാസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തക്കാളി രസമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. 5 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. വലിയതാണെങ്കിൽ 3-4 എടുത്താൽ മതി. തക്കാളി നമുക്ക് നന്നായി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കണം. തക്കാളിയുടെ തൊലി നമുക്കിന്ന് മാറ്റിയെടുക്കണം. അതുകൊണ്ട് തക്കാളിയുടെ തൊലി ഇളകി വരുന്നതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തൊലിയൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. തക്കാളിക്ക് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പുളി മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലൊഴിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ അരപ്പ് മുഴുവനായിട്ട് നമുക്ക് കിട്ടും, ഒന്നും വേസ്റ്റായി പോവില്ല. ഇനി നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനിയൊരു പാൻ വെച്ച് പാൻ ചൂടാതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി പുളി മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ മഞ്ഞളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണിൽ കുറവ് കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഉപ്പും, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൗഡറും, 2 ടേബിൾ സ്പൂൺ രസം പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ രസം പൗഡറാണ്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ രസം തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ രസമാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.